നെയ്യാറ്റിൻകരയിലെ കോളറബാധയുടെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വിവരങ്ങളുമായി ആർ രാജീവുണ്ട്. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തലസ്ഥാനത്ത് കോളറ ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു യുവാവ് കോളറ ബാധയേറ്റ് മരിച്ചിട്ടുമുണ്ട്. നെയ്യാറ്റിൻകരയിലെ കോളറ ബാധയുടെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കൂടുതൽ പേർക്ക് കോളറ ബാധയെന്ന സംശയം. നെയ്യാറ്റിൻകര കാരുണ്യ ഹോസ്റ്റലിലെ 16 പേരാണ് ചികിത്സയിൽ തുടരുന്നത്. SIT ആശുപത്രിയിൽ കഴിയുന്ന 16-കാരന് കോളറ എന്ന സംശയം നിലനിൽക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. പാറശാല, നേമം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. കാരുണ്യ ഹോസ്റ്റലിലെ താമസക്കാർക്ക് നിലവിൽ കോളറ പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായി നടത്തുന്ന ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിരുന്നു. കോളറ ബാധയെ തുടർന്ന് തലസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. പ്രദേശത്ത് മെഡിക്കൽ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കൂടുതൽ പേർക്ക് രോഗബാധയുണ്ടെന്നാണ് സംശയം. നെയ്യാറ്റിൻകര കാരുണ്യ ഹോസ്റ്റലിലെ 16 പേരാണ് നിലവിൽ കോളറ ബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ച ചികിത്സയിൽ കഴിയുന്നത്. SIT ആശുപത്രിയിൽ കഴിയുന്ന 16-കാരനും കോളറ എന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു. പാറശാല, നേമം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഒരു യുവാവ് കോളറ ബാധയേറ്റ് മരിച്ചത്. കാരുണ്യ ഹോസ്റ്റലിലെ താമസക്കാർക്ക് നിലവിൽ കോളറ പ്രതിരോധ മരുന്നും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിലുണ്ട്. അഖിൽ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരുണ്യ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റിയുടെ ഹോസ്റ്റലിൽ ഉണ്ടായ കൊറോണ കോളറ ബാധിച്ചവരെ കൂടുതൽ വിദഗ്ധമായ ചികിത്സ നൽകണമെന്നതാണ് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ നിർദ്ദേശം നൽകിയിരിക്കുന്ന വകുപ്പ്. ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് കൂടുതൽ വൈദ്യസഹായം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഐരാണി മുട്ടത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റണമെന്നുള്ള അടക്കമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അനുവിന്റെ ഇതിനെ തുടർന്ന് പരിശോധനയെ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന 16 പേർക്ക് കൂടുതലായി ഇത് സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. നെയ്യാറ്റിൻകര, പാറശാല, നേമം തുടങ്ങിയ വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനയ്ക്ക് ഒടുവിൽ മാത്രമേ നമുക്ക് ഇതിന്റെ പൂർണ്ണമായ വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും കൂടുതൽ ചികിത്സാ സഹായം വേണമെങ്കിൽ അതിനെ കൂടുതൽ സജ്ജമായി മുന്നോട്ട് പോകാൻ ആരോഗ്യവകുപ്പിന് ആരോഗ്യമന്ത്രി നൽകിയിരിക്കുകയാണ് ദൃശ്യം. അഖിൽ, നേമം പോലുള്ള സ്ഥലങ്ങളിലും രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലും ആളുകൾക്ക് പ്രതിരോധ മരുന്നുകൾ നൽകുന്നുണ്ടോ? ദൃശ്യ, ഈ ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ രോഗബാധിതരുള്ളവർ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ വ്യാപകമാക്കുന്നുണ്ട്. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇത് സംബന്ധിച്ച പരിശോധനകൾ ഊർജിതമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം പനി, അതുപോലെ തന്നെ വയറുവേദന തുടങ്ങിയ അസുഖവുമായി എത്തുന്നവരെയൊക്കെ തന്നെ രക്തപരിശോധന അടക്കം നടത്തി കൂടുതൽ വിദഗ്ധമായ പരിശോധന നടത്തണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, കാരണം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ മിഷൻ ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി നെയ്യാറ്റിൻകരയിലും ഈ പാറശാലയിലും പുറമെ നേമത്തും വിവിധ സ്ഥലങ്ങളിൽ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ആൾക്കാരെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നഗരത്തിന്റെ പ്രദേശങ്ങളിൽ പോലും, കാരണം ഇതിൽ ഈ 16 പേരിൽ ഒരാള് തിരുവനന്തപുരം SIP ആശുപത്രിയിലുള്ള ചികിത്സയിലുള്ളപ്പോൾ തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലുമൊക്കെ ഈ തരത്തിലുള്ള പരിശോധനകൾ വ്യാപിപ്പിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്.
തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.